മരട് ഫ്ളാറ്റ് കേസിൽ മൂന്ന് മുൻ ഉദ്യോഗസ്ഥരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. പഞ്ചായത്ത് മുൻ സെക്രട്ടറി മുഹമ്മദ് അഷ്റഫ്, മുൻ ജൂനിയർ സൂപ്രണ്ട് പി ജോസഫ്, ക്ലർക്ക് ജയറാം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അഴിമതി വിരുദ്ധ നിയമപ്രകാരമാണ് നടപടി. അതേസമയം അടിയന്തര കൌൺസിൽ യോഗം ചേരുന്നത് സംബന്ധിച്ച് സബ് കളക്ടർ സ്നേഹിൽ കുമാർ മരട് നഗരസഭാ അധികൃതരുമായി ചർച്ച നടത്തി. വിവരങ്ങളുമായി സി എൻ പ്രകാശും ഒപ്പം വിനീത വിജയും ചേരുകയാണ്. ആദ്യം പ്രകാശിലേക്ക്. പ്രകാശ്, മൂന്ന് പേരെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ഈ അനുമതി നൽകുന്നതിൽ വലിയ വീഴ്ച ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണോ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ? തീർച്ചയായും കഴിഞ്ഞ രണ്ട് ദിവസം നീണ്ടുനിന്ന തുടർച്ചയായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഈ മൂന്ന് ഉദ്യോഗസ്ഥരെയും മരട് നഗരസഭയിലെ മൂന്ന് മുൻ ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ അല്പം മുമ്പ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ ഒരു നിർമ്മാതാവിനെയും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം കസ്റ്റഡി എടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. മരടിലെ നഗരസഭയിലെ മുൻ പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് അഷറഫ്, മുൻ ജൂനിയർ സൂപ്രണ്ട് പി ജോസഫ്, ഒപ്പം തന്നെ ക്ലർക്കായിട്ടുള്ള ജയറാം എന്നീ മൂന്ന് പേരെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരെ നാളെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അഴിമതി നിരോധന നിയമപ്രകാരം തന്നെയാണ് ഇവരുടെ അറസ്റ്റ്. തീരദേശ സംരക്ഷണ നിയമം ലംഘിച്ച്, നടപടികൾ ലംഘിച്ച് ഈ നാല് ഫ്ളാറ്റുകൾക്കും നിർമ്മാണ അനുമതി നൽകി എന്നതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. ഒപ്പം തന്നെ കോസ്റ്റൽ സോൺ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ നിർദ്ദേശങ്ങൾ രേഖാമൂലം തന്നെ നഗരസഭയ്ക്ക് നൽകിയിരുന്നു. അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ നാല് ഫ്ളാറ്റുകൾക്കും നിർമ്മാണ അനുമതി നൽകിയത്. അതുമായി ബന്ധപ്പെട്ട ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ മൂന്ന് ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശരി, വിനീതയിലേക്ക്. വിനീത, അടിയന്തര കൌൺസിൽ യോഗം ചേരാനാണ് സബ് കളക്ടർ സ്നേഹിൽ കുമാർ നഗരസഭാ അധികൃതരുമായി ചർച്ച നടത്തിയത്. എന്ന് യോഗം ചേരുമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? യോഗം ചേരണമെങ്കിൽ അതിൽ രേഖാമൂലമുള്ള ഒരു അറിയിപ്പ് ലഭിക്കണം. ഈ അറിയിപ്പ് സർക്കാരിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ അടിയന്തര കൗൺസിൽ യോഗം ചേരാൻ കഴിയുകയുള്ളൂ എന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ വ്യക്തമാക്കുന്നത്. അതേസമയം ഫ്ളാറ്റ് പൊളിക്കാനുള്ള കമ്പനികൾക്ക് ഇനിയും കൗൺസിൽ യോഗം അംഗീകാരം നൽകിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഉടനെ തന്നെ അടിയന്തര യോഗം ചേർന്ന കമ്പനികൾക്ക് അംഗീകാരം നൽകണമെന്ന് ഇന്നലെ സബ് കളക്ടർ ചെയർപേഴ്സണോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വാക്കാലുള്ള ഒരു ആവശ്യം അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. കൃത്യമായി രേഖാമൂലം നിർദ്ദേശങ്ങൾ നൽകുകയാണെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു യോഗവുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് ഇന്നലെ തന്നെ ചെയർപേഴ്സൺ വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ചാണ് ഇന്ന് വീണ്ടും ചർച്ച നടത്തിയത്. കാരണം സുപ്രീം കോടതിയിൽ ഫ്ളാറ്റുകൾ ഉടമകൾ, അതായത് ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള കമ്പനികൾക്ക് കൈമാറേണ്ട സമയപരിധി അവസാനിച്ചിട്ടുള്ള ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ എത്രയും വേഗം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു രീതിയിലേക്കാണ് അധികൃതരും എത്തിയിരിക്കുന്നത്. പക്ഷേ രേഖാമൂലം ഈ ഇത് സംബന്ധിച്ചിട്ടുള്ളൊരു അറിയിപ്പ് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ അടിയന്തര കൗൺസിൽ യോഗവുമായി മുന്നോട്ട് പോകുകയുള്ളൂ എന്നാണ് ചെയർപേഴ്സൺ വ്യക്തമാക്കുന്നത്. ഇതിനുള്ള നടപടിക്രമങ്ങൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടിയന്തര കൗൺസിൽ യോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് കുറച്ച് അല്പസമയം മുൻപ് സബ് കളക്ടറുമായി ചെയർപേഴ്സൺ മറ്റും സംസാരിച്ചത്. ശരി പ്രകാശ്, നിലവിലിപ്പോൾ മൂന്ന് പേരിലേക്ക് മാത്രമാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പേർക്കും ഇതിൽ പങ്കുണ്ടായെന്ന തരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? അന്വേഷണം ആ രീതിയിലേക്ക് കൂടി നീങ്ങുന്നുണ്ടോ? അന്വേഷണ സംഘത്തിൻ്റെ ആദ്യഘട്ട കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടാണ് മുൻ നഗരസഭാ സെക്രട്ടറി ആയിരുന്നിട്ടുള്ള മുഹമ്മദ് അഷറഫിനെയും ഒപ്പം തന്നെ മുൻ ജൂനിയർ സൂപ്രണ്ടായിരുന്നു പി ജോസഫിനെയും ക്ലർക്കായിരുന്നു ജയറാമിനെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയാണ്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് ഹാജരാകാൻ വേണ്ടി ഇന്ന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഒരു ഫ്ളാറ്റ് ഉടമ മാത്രമാണ്, ഹോളി ഫെയ്ത്ത് ഉടമ ഡാനി ഫ്രാൻസിസ് മാത്രമാണ് ഇന്ന് ഹാജരായിട്ടുള്ളത്. മറ്റു മൂന്ന് പേരും ഇന്ന് ഹാജരായിട്ടില്ല. അതുകൊണ്ട് മറ്റ് ഫ്ളാറ്റ് നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് ഉന്നത ഉദ്യോഗസ്ഥർ ആലോചിച്ചു വരികയാണ്. ഈ സാനി ഫ്രാൻസിസിനെ ഇന്ന് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഏതായാലും മൂന്ന് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു എന്ന സൂചനകൾ വളരെ വ്യക്തമായി തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ കേന്ദ്രങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഇവരെ നാളെ രാവിലെയോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. പ്രകാശ്, അനധികൃത നിയമലംഘനം ഉണ്ടാകുന്നു, അനധികൃത നിർമ്മാണമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ മൂന്ന് പേരും മരടിൽ ഫ്ളാറ്റ് നിർമ്മാണത്തിന് അനുമതി നൽകിയത്. ഈ കുറ്റം തന്നെയാണ് ഇവർ മൂന്ന് പേരിലും ചുമത്തിയിരിക്കുന്നത് നിലവിൽ.
2006-2007 കാലഘട്ടങ്ങളിലാണ് തീരദേശ സംരക്ഷണ നിയമം അട്ടിമറിച്ചുകൊണ്ട് നിയമം പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് 4 ഫ്ളാറ്റുകൾക്കും നിർമ്മാണ അനുമതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രാരംഭ കുറ്റകൃത്യം ആരംഭിക്കുന്നത് നഗരസഭയിൽ നിന്നുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കൾക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ പ്രാരംഭ കുറ്റകൃത്യങ്ങൾ ആരംഭിക്കുന്നത്. അതിൽ പ്രാഥമികമായി കുറ്റകൃത്യം ചെയ്ത ഈ 3 പേരെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ക്രൈംബ്രാഞ്ചിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ടോമി ജെ തച്ചങ്കരി അടക്കം ഇവിടെ എത്തി ഇവരുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാം ശേഷമാണ് ഇപ്പോൾ പ്രകാശത്തിലേക്ക് എത്താം. ഇപ്പോൾ മരട് മുൻ ചെയർപേഴ്സൺ സുനീല നമ്മോടൊപ്പം ചുരുക്കുകയാണ്. സുനീല, നിലവിൽ ഇപ്പോൾ 3 ഉദ്യോഗസ്ഥരാണ് വഴിവിട്ട ഇടപെടലുകൾ നടത്തിയെന്നതിന്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നത്. കൂടുതൽ പേരിലേക്കും അന്വേഷണം നീങ്ങും എന്ന സാധ്യതകളും സൂചനകളുമാണ് പറയപ്പെടുന്നത്. എന്താണ് താങ്കൾക്കുള്ള പ്രതികരണം ഈ വിഷയത്തിൽ? ഈ ഒരു അറസ്റ്റ് ജനങ്ങളിലേക്ക് എത്തിച്ചത് നല്ല ഒരു ന്യൂസ് ആണ് എത്തിക്കാൻ സാധിച്ചത്. കാര്യം അനധികൃതമായി എന്ത് ചെയ്താലും അവിടെ ശിക്ഷ ഉണ്ട് എന്ന് ജനങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ഈ ഫ്ളാറ്റ് പൊളിക്കലുമായി ബന്ധപ്പെട്ട ഒരു വിധി കൊണ്ടുവന്നത്. ആ വിധിയിൽ അതറിയാതെ പെട്ടുപോയ ആൾക്കാരും ഇതിലുണ്ട്. അവർ മാത്രം ഇതിന് ബലിയാടാവാതെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ എല്ലാം ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെയായിരുന്നു ആദ്യം മുതലേ ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനൊരു തുടക്കമെന്ന രീതിയിലാണെന്ന് തോന്നുന്നു ഇന്ന് ഇവിടെ സെക്രട്ടറി സൂപ്രണ്ട് അടക്കം 3 പേരെ അറസ്റ്റ് ചെയ്യുകയും അവരെ ചോദ്യം ചെയ്യലിന് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തു. ഇനിയും ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെങ്കിലും അത് ഉദ്യോഗസ്ഥരാവാം അല്ലെങ്കിൽ അന്നത്തെ ഭരണസമിതി അംഗങ്ങളാവാം, ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം. എന്നാൽ മാത്രമേ സുപ്രീം കോടതി ആഗ്രഹിച്ച പോലത്തൊരു ഡിറ്ററൻസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ശരി സുനീല, ദയവായി തുടരുക. ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ നമ്മോടൊപ്പം ചേരുകയാണ്. ജസ്റ്റിസ് കമാൽ പാഷ, ഇപ്പോൾ നിലവിൽ അന്വേഷണം 3 മുൻ മരട് നഗരസഭ ഉദ്യോഗസ്ഥരിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ രീതിയിൽ അനധികൃത നിർമ്മാണമാണ് എന്നറിഞ്ഞുകൊണ്ട് അതിന് പെർമിറ്റ് നൽകി എന്നതാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള സാധ്യതകളും പറയപ്പെടുന്നുണ്ട്. വ്യക്തമായ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നടന്നു വരുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആ അതെ, കാലാകാലങ്ങളിൽ ഇതുപോലെ അഴിമതി കാണിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അഴിമതി എന്ന് പറയുന്ന അവരുടെ ജന്മാവകാശമായി അവർ കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ ഇതെന്നല്ല, ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത്. അപ്പൊ അതിന് ഒരു തടയിടിയിലാവും. പക്ഷേ ഈ ഫ്ളാറ്റ് പൊളിക്കുന്നതെന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ എന്നാൽ പോലും ഇതിനകത്ത് ആ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്. കാരണം അഴിമതി നടത്തി കഴിഞ്ഞിട്ട് എന്തും ഇനി ഞങ്ങൾക്കാകാം, ഞങ്ങളോട് ആരും ചോദിക്കാനില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇനിയുള്ള ഉദ്യോഗസ്ഥർക്കെങ്കിലും മാറിക്കിട്ടും എന്ന് നമുക്ക്. അതായത് ഇനിയെങ്കിലും ഇത്തരം നിയമലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവർക്ക് ഒരു വലിയ ഒരു മെസ്സേജ് പോലെ തന്നെയാണല്ലേ ഈ അറസ്റ്റ്? സംശയമില്ലാത്ത കാര്യമാണ് അത്. കാരണം അത് എന്തും കാണിച്ചിട്ട് അനങ്ങാതെ വീട്ടിൽ പോയിരിക്കാം, കിട്ടുന്ന പൈസ വാങ്ങിച്ചോണ്ട് പോയിരിക്കാം എന്നുള്ള ഒരു ധാർഷ്ട്യം ഉണ്ടല്ലോ, അതങ്ങ് മാറിക്കിട്ടും. അതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം. അല്ലാതെ ഇപ്പൊ ഇത് കൊണ്ട് ഈ ഫ്ളാറ്റ് പൊളിക്കുന്നത് കൊണ്ട് വലിയ നന്മയൊന്നും നമ്മുടെ രാജ്യത്തുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് പൊളിക്കാതായിരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് എനിക്കുള്ളത്. പക്ഷെ ഇതിനകത്ത് ഇതില്ലാതെ തന്നെ ഈ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാമായിരുന്നു, കൊണ്ടുവരണം. അത് ഒരു വലിയ മെസ്സേജ് ആണ് ഈ നമുക്ക് ഇനിയുള്ള ഉദ്യോഗസ്ഥർക്കെങ്കിലും ഇത് കൊടുക്കുന്നത്. ഇതിൽ ഇപ്പോൾ 3 ഉദ്യോഗസ്ഥരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കുമോ ഈ വഴിവിട്ട ഇടപെടലുകൾ മറ്റുള്ളവരിലേക്ക് കൂടി? ഒട്ടേറെ പേർ ഇനിയും ഇതിൽ കുടുങ്ങാനുണ്ട് എന്നാണോ? ഒരുപാട് പേര് കാണും അതിനകത്ത്, ഇതിന്റെ പുറയില് ധാരാളം ആളുകൾ കാണും. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. വളരെ ഒരു ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ കോക്കസിന്റെ ഭാഗങ്ങളാണ് ഇവരെല്ലാം. കാരണം ഇത് എപ്പോഴും ഈ ക്രൈം എന്ന് പറയുന്നത് ഇതുപോലെ ഈ വൈറ്റ് കോളർ ക്രൈം എന്ന് നമുക്ക് ഇതിനെ പറയാം. വൈറ്റ് കോളർ ക്രൈം എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകളെല്ലാം ഇന്ന് വരെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് എന്ത് കാണിച്ചാലും അവർക്ക് രക്ഷപ്പെട്ട് പോകാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അത് അങ്ങ് മാറിക്കിട്ടണം. അത് ഒരുപാട് പേര് ഇനിയും കാണും ഇതിനകത്ത്. അല്ലാതെ 1-2 ആളായിട്ടും ഈ 3 പേരിലൊന്നും ഇത് ഒതുങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൽ ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ, ഇതിൽ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയുള്ള കേസുകളാണ് നിലവിൽ ഇവർക്കെതിരെ ചുമത്തുക? അവർക്ക് അഴിമതിയാണ്. അതായത് കറപ്ഷൻ എന്ന് പറയുന്നത് അതായത് ഈ പണം വാങ്ങിക്കൊണ്ട് അല്ല അനധികൃതമായിട്ടുള്ള ഈ പെർമിഷൻ കൊടുക്കുക, അതിനകത്ത് ചീറ്റിംഗ് വരും ഒരുപാടുണ്ട്. അതായത് ചീറ്റിംഗ് വരാം, കാരണം ഇത് ജനങ്ങളെ കബളിപ്പിക്കല്ലേ. കാരണം ഈ പെർമിഷൻ കൊടുത്തിട്ട് ആളുകൾ പാവങ്ങൾ പോയി വാങ്ങിക്കാൻ പാറ്റുള്ള പോലെ അത് ആളുകൾ പോയി വീഴല്ലേ. ഇത് പെർമിഷൻ ഉണ്ട്, ഒരു കുഴപ്പമില്ല, അവരെടുത്ത് ബില്ലെടുത്ത് കാണിച്ചു കൊടുക്കും.
കാണ്ട് ഇതിന് കിട്ടിയതാണ്, ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് അവര്. ഇത് കണ്ട് വിശ്വസിച്ച് ഒരുപാട് ആളുകൾ ചെയ്യാൻ പറ്റാകളെ പോയി പോയി വീഴുകയാണ്. ആ വീഴുന്നവര് അപ്പൊ അങ്ങനെ വരുമ്പോ അത് ചീറ്റിംഗ് ആണ്. ഒരുപാട് ആളുകളെ വളരെയധികം വലുതായിട്ട് ചീറ്റ് ചെയ്യുകയാണ്. ആ ചീറ്റിങ്ങിനകത്തൊക്കെ ഇത് ആ ഒഫൻസ് വരും. ക്രിമിനൽ, അതായത് നമുക്ക് PC ആക്ട്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് സെക്ഷൻ 13 ഒഫൻസുകൾ വരും. അത് അതിനോടൊപ്പം ഇത് വരും, ചീറ്റിംഗ് വരും. ഇത്തരം ഒട്ടേറെ വകുപ്പുകൾ ചുമത്തും, അതിനുള്ള ശിക്ഷ ലഭിക്കുമായിരിക്കും. പക്ഷേ ഇവിടെ വലിയ തുകയുടെ നഷ്ടമാണ് ഫ്ളാറ്റ് ഉടമകൾക്ക് വരുന്നത്. നിലവിൽ ഇപ്പോൾ 25 ലക്ഷം മാത്രം നഷ്ടപരിഹാരം നൽകുന്ന തരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇവരിലേക്ക് കൂടി ഒരു പിഴ ചുമത്തുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ടോ? അതെ, അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് ഓരോ ഫ്ളാറ്റ് ഓണർക്കും 25 ലക്ഷം രൂപ കൊടുക്കാനാണ് കമ്മിറ്റി ഏർപ്പെടുത്തിയേക്കുന്നത്. ആ 25 ലക്ഷം രൂപയ്ക്ക് പുറമേ അവർക്ക് എന്ത് നഷ്ടം ഉണ്ടാകും എന്നുള്ളത് അത് നിശ്ചയിക്കാനാണ് കമ്മിറ്റി. ഇപ്പൊ അത് ആധാരത്തിൽ കാണിച്ചേക്കുന്ന വിലയിൽ ഒതുക്കി ഈ 25 ലക്ഷം രൂപ പോലും ആളുകൾ കിട്ടാത്ത ഒരു പരിസ്ഥിതിയിലേക്ക്, ഒരു 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 ഇതിലേക്ക് മാറുന്നതായിട്ട് ഞാൻ ഈ പത്രമാധ്യമങ്ങളിൽ നിന്ന് കാണുന്നു. അത് വളരെ എന്റെ അഭിപ്രായത്തിൽ സുപ്രീം കോടതിയുടെ ആ വിധിയുടെ ലംഘനമാണത്. കാരണം ഓരോ ഫ്ലാറ്റ് ഓണർക്ക് 25 ലക്ഷം രൂപ കൊടുക്കേണ്ടപ്പോ അതിനകത്ത് ആ കമ്മിറ്റിക്ക് ഇടപെട്ടിട്ട് 25 വേണോ അതോ ആധാരത്തിൽ കാണിച്ചേക്കുന്ന 3 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം അത് കൊടുത്താൽ മതി, ആധാരത്തിൽ കാണിച്ചേക്കുന്ന വിലയ്ക്ക് 4 കിലോ വസ്തു കിട്ടുക? അത് നമ്മൾ ചിന്തിക്കണം. ആധാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാം, ആധാരത്തിൽ പല വിലക്കുറവും കാണിക്കാം. അത് സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെയും പിന്നെ രജിസ്ട്രേഷൻ ഫീസിന്റെയും കുറവിന് വേണ്ടി ബിൽഡേഴ്സ് പല കാര്യങ്ങളും ചെയ്യും. അതിൽ ഈ പാവങ്ങളെ കുരുക്കേണ്ട കാര്യമുണ്ടോ? അതിനകത്ത് ഫ്ളാറ്റിന്റെ മാർക്കറ്റ് വാല്യൂ തീരുമാനിക്കേണ്ടതാണ്, അതാണ് ചെയ്യേണ്ടത്. അല്ല, ഇതിൽ വഴിവിട്ട ഇടപെടലുകൾ നടത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്നുകൂടി പിഴ ഈടാക്കുന്ന തരത്തിലേക്ക് നടപടി വരാൻ സാധ്യതയുണ്ടോ? നിർബന്ധമല്ലേ, അത് വേണമല്ലോ, അങ്ങനെ ചെയ്യും, അത് അങ്ങനെ തന്നെ വരേണ്ടത്. അതായത് വഴിവിട്ട, അത് പണ്ട് മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ആര് നടത്തിയ വഴിവിട്ട ഇടപെടലുകൾ നടത്തിയ ഉദ്യോഗസ്ഥരുണ്ടോ അവരുടെ കയ്യിൽ നിന്ന് അത് നിർബന്ധമായിട്ട് ഈടാക്കണം. കാരണം ഇത് ജനങ്ങളുടെ, ഇപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെട്ട ജനങ്ങളുടെ പണമാണ് ഇപ്പൊ ഈ കൊടുക്കാൻ പോകുന്നത്. അതല്ല വേണ്ടത്, അത് കൊടുത്താൽ അത് ഈടാക്കിയെടുക്കണം തിരിച്ച്. അല്ലാതെ ഇവന്മാർക്ക് അത് അനങ്ങാതെ ഇതും വാങ്ങിച്ച് സൂചിച്ചിട്ട് ഏമ്പൊക്കം വിട്ട് വീട്ടിൽ പോയിരുന്ന പോരാ, അവരുടെ കയ്യിൽ നിന്ന് ഈ പണം ഈടാക്കണം, അതാ വേണ്ടത്. നിലവിൽ ഇപ്പോൾ മരടിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അനധികൃത നിർമ്മാണങ്ങളും നിയമലംഘനങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്. ഈ ഒരു മരട് വിഷയം അത്തരം നിയമലംഘനങ്ങൾ കൂടി പുറത്തു കൊണ്ടുവരുന്നതിൽ എത്രത്തോളം സഹായകരമാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കും? വളരെ വളരെ വലിയ സഹായമാകും. വേണ്ട, പത്രത്തിൽ നിന്നൊരു ന്യൂസ് ഞാൻ കണ്ടത് ഇംഗ്ലീഷ് പത്രങ്ങളിൽ അടിച്ചു വന്നാണ്, ഞാൻ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതായത് നിങ്ങൾക്കൊക്കെ അറിയാം, പോൾക്കാട്ടി പാലത്തിൽ അവിടെ പണിഞ്ഞേക്കുന്ന കെട്ടിടത്തിന് പ്രയർ പെർമിഷൻ ഇതേപോലെ കോസ്റ്റൽ സോൺ അതോറിറ്റിയുടെ കയ്യിൽ നിന്നുണ്ടോ, സോൺ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ കയ്യിൽ നിന്നുണ്ടോ എന്ന് ചോദിച്ച് ചോദിച്ചപ്പോ ആ ഫയലുകളൊന്നും കാണാനില്ല. മനസ്സിലായില്ലേ? പണം ഉള്ളതിന്റെ കാര്യം വരുമ്പോ ആ ഫയലുകൾ കാണാനില്ല, അത് മാധ്യമങ്ങളൊന്നും പുറത്തോട്ട് കൊണ്ടുവരുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിചിത്രമായ കാര്യം. പാവങ്ങളുടെ കാര്യം വരുമ്പോ ഇതെല്ലാം പുറത്തോട്ട് വരും, പണമുള്ളവന്റെ കാര്യം വരുമ്പോ ഇതൊന്നും പുറത്തോട്ട് വരത്തില്ല. ആ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് മാറണം. വളരെയധികം നന്ദി ജസ്റ്റിസ് കമാൽ പാഷ. മരട് ഫ്ളാറ്റ് കേസിലാണ് ഇപ്പോൾ 3 മുൻ ഉദ്യോഗസ്ഥരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പഞ്ചായത്ത് മുൻ സെക്രട്ടറി, മുൻ ജൂനിയർ സൂപ്രണ്ട്, ക്ലർക്ക് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അഴിമതി വിരുദ്ധ നിയമപ്രകാരമാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. വിശദാംശങ്ങളാണ് സി എൻ പ്രകാശും ഒപ്പം VG വിനീതയും നൽകിയത്. വിനീതയിലേക്ക് ഒരിക്കൽ കൂടി. വിനീത, ഇപ്പോൾ അടിയന്തര യോഗം ചേരുന്നത്, നഗരസഭാ യോഗം ചേരുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമായോ നിലവിൽ? വിനീത കേൾക്കാമോ? വിനീത, അടിയന്തര കൗൺസിൽ യോഗം ചേരുന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമായോ? ഒരുപക്ഷെ നാളെയോടുകൂടി തന്നെ കൗൺസിൽ യോഗം ചേരുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയർപേഴ്സൺ ഒരു രേഖാമൂലമുള്ള ഒരു അറിയിപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ കാത്തിരിക്കുന്നത്. ആ ഒരു അറിയിപ്പ് ലഭിച്ചാൽ ഉടനെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ നാളെ രാവിലെയോടുകൂടി തന്നെ അടിയന്തര കൗൺസിൽ യോഗം ചേരാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ്. കാരണം ഈ ഒരു തീരുമാനം നമുക്കിനി നീട്ടിവെക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് നഗരസഭ എടുത്തിട്ടുള്ളത്. കാരണം ഫ്ളാറ്റുകൾ പൊളിക്കുന്നത് സംബന്ധിച്ചുള്ള കമ്പനികൾക്ക് ഇനിയും അംഗീകാരം നൽകിയിട്ടില്ല. ഇത് അംഗീകാരം നൽകിയതിനു ശേഷം കമ്പനികൾക്ക് ഫ്ളാറ്റുകൾ വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ സംബന്ധിച്ചിട്ട് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള ആ ഒരു വിവരങ്ങൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ആ ഒരു കാലതാമസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇനിയും നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലതാമസം മാറ്റുന്നതിന് വേണ്ടി മറ്റുമായി നാളെ തന്നെ അടിയന്തര കൗൺസിൽ യോഗം ചേരുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നാളെ തന്നെ മരട് നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. വിശദാംശങ്ങളാണ് VG വിനീത നൽകിയത്.